നമസ്കാരം. കൊറോണ എന്ന വൈറസ് ഇപ്പോൾ വളരെ മാരകമായി പകർന്നുകൊണ്ടിരിക്കുകയാണ്. വൈറസ് ബാധയേറ്റ് 2 പേർ മരിക്കുകയും 40 പേർക്ക് വൈറസ് ബാധ സ്ഥിരീകരിക്കുകയും ചെയ്തു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 40 പേർക്ക് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ മിനിമം 1400 പേരിലേക്കെങ്കിലും ഈ രോഗം പടർന്നിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഗവേഷകർ കരുതുന്നത്. ചൈനയിലാണ് ഇത്തരത്തിൽ ഭീതി വിതച്ചുകൊണ്ട് കൊറോണ എന്ന വൈറസ് പടർന്നുകൊണ്ടിരിക്കുന്നത്. ലണ്ടൻ ആസ്ഥാനമായ ഇംപീരിയൽ കോളേജിന്റെ വെളിപ്പെടുത്തലിൽ നിന്നാണ് ഇക്കാര്യങ്ങൾ ലോകം അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. സ്ഥിതിഗതികളിൽ ആശങ്കയുണ്ടെന്ന് ചൈനയിലെ പകർച്ചവ്യാധി വിഭാഗവും വ്യക്തമാക്കിയിരിക്കുന്നു. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകർന്ന വൈറസ് ബാധയുടെ ലക്ഷണങ്ങൾ പനി, ചുമ, തുമ്മൽ ഇവയെല്ലാമാണ്. ജലദോഷം മുതൽ ഗുരുതരമായ ശ്വാസകോശ രോഗങ്ങൾക്ക് വരെ ഇവ കാരണമാകുന്നുണ്ട്. ജപ്പാനിലും തായ്ലാന്റിലും വൈറസ് ബാധയേറ്റ് നിരവധി ആളുകൾ ചികിത്സയിലാണ്. വൈറസിന്റെ ഉത്ഭവ കേന്ദ്രം ഇതുവരെ കണ്ടെത്താനായിട്ടുമില്ല. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് വൈറസ് പടരുമോ എന്നത് സംബന്ധിച്ച് പഠനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനോടകം തന്നെ 1700 പേരിലേക്കോ അല്ലെങ്കിൽ 1400 ഇടയിലൊക്കെ ആൾക്കാരുടെ ഇടയിലേക്ക് വൈറസ് പടർന്നിട്ടുണ്ടാകുമെന്ന് വ്യക്തമായ വിലയിരുത്തലുകൾ പുറത്തു വരുന്നുണ്ട്. ചൈനയ്ക്ക് പുറത്തേക്കും കൊറോണ വൈറസ് എത്തിയിട്ടുണ്ടാകുമെന്നും MRC സെന്റർ വിലയിരുത്തുന്നു. തായ്ലാന്റിൽ 2 ജപ്പാനിൽ 1 കേസും റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ബ്രിട്ടീഷ് സർക്കാരിനും ലോക ആരോഗ്യ സംഘടനയ്ക്കും ഉൾപ്പെടെ പകർച്ചവ്യാധികളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന സ്ഥാപനമാണ് MRC. ഇവരാണ് ഇക്കാര്യങ്ങളെ കുറിച്ച് പഠിച്ചു വരുന്നത്. വുഹാൻ നഗരത്തിൽ ഡിസംബറിൽ പൊട്ടിപ്പുറപ്പെട്ട കൊറോണ വൈറസ് കരുതിയതിലും അപകടകാരിയായാണ് മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഇതിനോടകം 2 പേരാണ് മരിച്ചിരിക്കുന്നത്. 40 പേരിലേക്ക് ഈ രോഗം പടർന്നുവെന്നാണ് ഔദ്യോഗികമായ സ്ഥിരീകരണം ലഭിച്ചിരിക്കുന്നത്. എന്നാൽ കൃത്യമായി എത്ര പേരിലേക്ക് പടർന്നുവെന്ന വിവരങ്ങൾ ഇതുവരെ ലഭ്യമല്ല. എന്നാൽ സ്ഥിതിഗതികളെ നിസ്സാരമായി കാണാനാകില്ലെന്നാണ് ആഗോളതലത്തിൽ പകർച്ചവ്യാധികളെ കുറിച്ച് പഠിക്കുന്ന ലണ്ടനിലെ കോളേജുകൾ പറയുന്നത്. മൃഗങ്ങൾക്കിടയിൽ നിരവധി കൊറോണ വൈറസുകൾ മുമ്പും പടർന്നിട്ടുണ്ടെങ്കിലും അവ ഇതുവരെ മനുഷ്യരെ ബാധിച്ചിട്ടില്ല. ഇതാദ്യമാണ് മനുഷ്യരിലേക്ക് കൊറോണ എത്തിയിരിക്കുന്നത്. വൈറസ് ബാധ വൃക്കയുടെ പ്രവർത്തനത്തെ പോലും ബാധിക്കുവാൻ സാധ്യതയുള്ളതിനാൽ മരണം പോലും അകലെയല്ലാത്ത ഒരു അവസ്ഥയിലേക്കാണ് നയിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇപ്പോൾ ആശങ്കയിലാണ്. മരുന്നോ അതുപോലെ തന്നെ ചികിത്സയോ ഇതുവരെ ഇതിനെ കണ്ടെത്തിയിട്ടില്ല. അതും ഇത്തരത്തിലുള്ള ഭീതിക്ക് കാരണമാകുന്നു. പുതിയ വൈറസിനെതിരെ ലോകമെമ്പാടുമുള്ള ആശുപത്രികൾ ജാഗ്രത പുലർത്തണമെന്നാണ് ലോകാരോഗ്യ സംഘടന ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ മുന്നറിയിപ്പിനെ തുടർന്ന് സിംഗപ്പൂരും ഹോങ്കോങ്ങും വുഹാനിൽ നിന്നുള്ള യാത്രക്കാർക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. സാൻഫ്രാൻസിസ്കോ, ന്യൂയോർക്ക്, ലോസ് ഏഞ്ചൽസ് വിമാനത്താവളങ്ങളിൽ അമേരിക്കയും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞു. ചൈനയിലേക്ക് പോകുന്ന ഇന്ത്യയിലെ യാത്രക്കാർ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇപ്പോൾ നിർദ്ദേശം നൽകിയതായി അറിയാൻ കഴിയുന്നു. ജലദോഷമായിട്ടാണ് ഇത് തുടങ്ങുകയെങ്കിലും ഗുരുതരമായ ശ്വാസകോശ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുകയാണ് കൊറോണ വൈറസ് ചെയ്യുന്നത്. SARS എന്ന രോഗം പോലെ തന്നെ അപകടകാരിയായാണ് കൊറോണയെയും റിപ്പോർട്ടുകൾ പറയുന്നു. മധ്യ ചൈനയിലെ പട്ടണങ്ങളൊന്നായ വുഹാനിലാണ് ആദ്യമായി ഈ വൈറസ് സ്ഥിരീകരിച്ചത്. എന്തായാലും ഇന്ത്യയിലേക്കും മറ്റും കൊറോണ വൈറസ് പടരാതിരിക്കാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.